മുൻ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന എ സി ജോസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ ഇടപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. മരണത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അനുശോചിച്ചു. 1937 മെയ് 9 എറണാകുളത്തെ ഇടപ്പള്ളിയിൽ ജനിച്ച എ സി ജോസ് കെ എസ് യുയിലൂടെയായിരുന്നു രാഷ്ട്രീയത്തിൽ സജീവമായത്. കെ എസ് യുവിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് പദവിയിൽ വഹിച്ച എ സി ജോസ് പിന്നീട് യൂത്ത് കോൺഗ്രസിൽ സജീവമായി. കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന എ സി ജോസ് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സജീവമായിരുന്നു. കൊച്ചിയുടെ മേയർ എന്ന നിലയിൽ ഏറെ സജീവമായ പ്രവർത്തനങ്ങളായിരുന്നു എ സി ജോസ് കാഴ്ചവെച്ചത്. LLB ML ബിരുദങ്ങൾ നേടിയ എ സി ജോസ് കരുണാകരൻ മന്ത്രിസഭയെ താങ്ങി നിർത്തിയ കാസ്റ്റിംഗ് വോട്ടുകൾ ചെയ്ത സ്പീക്കർ എന്ന നിലയിലാണ് രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയനായത്. പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു എ സി ജോസ് കേരള നിയമസഭയിലെത്തിയത്. 1983 ഫെബ്രുവരി 3 മുതൽ ജൂൺ 23 വരെയായിരുന്നു കേരള നിയമസഭയുടെ സ്പീക്കറായി എ സി ജോസ് സേവനം ചെയ്തത്. ഇടുക്കി മുകുന്ദപുരം ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് 3 തവണ MP ആയിരുന്നു. ഇക്കാലയളവിൽ UN പൊതുസഭയിലെ ഇന്ത്യൻ പ്രതിനിധിയായും എ സി ജോസ് സേവനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിന്റെ പത്രാധിപരെന്ന നിലയിൽ ഏറെ സജീവമായിരുന്നു എ സി ജോസ്. മുഖപ്രസംഗത്തിലൂടെ UDF ഘടകകക്ഷികളെ അടക്കം വിമർശിക്കാൻ വീക്ഷണം തയ്യാറായതും ഈ കാലയളവിലാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ 2 മണിയോടെ വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാര കർമ്മങ്ങൾ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോനാപ്പള്ളിയിൽ നടക്കും. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇടപ്പള്ളിയിലെ വസതിയിൽ എ സി ജോസിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും. റിപ്പോർട്ടർ കൊച്ചി.